Hello everyone, welcome to My Home, My Heaven. ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കിച്ചണിലേക്കുള്ള കുറച്ച് ഷോപ്പിങ്ങിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇന്ന് റെഡിയാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മളിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ റെഡിയാക്കുന്നത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സ്റ്റൂവും പിന്നെ ഇഡ്ഡലിയാണ് കേട്ടോ. പിന്നെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം തന്നെ അതിൽ ജിഞ്ചറും ഗ്രീൻ ചില്ലിയും എല്ലാം കൂടെ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ പിന്നെ തേങ്ങ അരച്ച് ചേർക്കുകയാണ് കേട്ടോ. ഞാൻ തേങ്ങ പാലല്ല എടുത്തിരിക്കുന്നത്, തേങ്ങ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിരിക്കുകയാണ്. തേങ്ങാപ്പാലൊന്നും എടുക്കാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് തേങ്ങ അരച്ച് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറി റെഡിയായിട്ടുണ്ടാവും. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തുളിച്ചു കഴിഞ്ഞാൽ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് സമയമില്ലാത്ത നേരത്തൊക്കെ നമുക്ക് സ്റ്റൂ റെഡിയാക്കുമ്പോൾ ഇതുപോലെ ചെയ്യാം കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇഡ്ഡലിയും സ്റ്റൂ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ പണ്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു ഇടയ്ക്ക് കഴിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ കഴിച്ചപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. നല്ലൊരു കോമ്പിനേഷനാണ് ഇഡ്ഡലിയും സ്റ്റൂ. ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് ഷോപ്പിംഗ് എന്ന് പറയാം. നമ്മളിവിടെ അബുദാബിയിലുള്ള ഒരു 1 to 10 ഷോപ്സ് ഉണ്ട്, ഗിഫ്റ്റ് ഷോപ്സ് ഉണ്ട്. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ഇന്നത്തെ അത്തരത്തിലുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ നമ്മളൊന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മെയിനായിട്ട് കിച്ചണിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ പോകുന്ന ഷോപ്പ്. ഇത് മീനാപ്പോട്ടിലുള്ളൊരു ഗിഫ്റ്റ് ഷോപ്പാണ്. സിറ്റിയിലും ഇതുപോലത്തെ വേറെ ഷോപ്പ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നോക്കുന്നത് കുറച്ച് ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ഗ്ലാസ് കണ്ടെയ്നേഴ്സ് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു എന്ന് മാത്രം. പല ടൈപ്പിലുള്ള പല ഷേപ്പിലുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഉണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ പ്രൈസിലാണ് എല്ലാതും. ഇതും പിന്നെ നമ്മുടെ ക്രോക്കറി പ്ലേറ്റ്സിൻ്റെ ഒരു സെക്ഷനാണ്. പല കളേഴ്സിലുള്ള പല ഡിസൈനിലൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്ലേറ്റ്സിൻ്റെ ഒക്കെ സെക്ഷൻ ഞാൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ 2 drums 4 drums ആ ഒരു പ്രൈസിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. ഷേപ്പുകളുടെ കാര്യം പ്രത്യേകം പറയാനുണ്ട്, പല ഡിഫറെൻറ്റ് ഷേപ്പിലുള്ളതുണ്ട് കേട്ടോ. ഇത് അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ബൗൾസൊക്കെ ഉള്ളൊരു സെക്ഷനാണ് കേട്ടോ. പല ടൈപ്പിലുള്ള നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ബൗൾസൊക്കെ ഉണ്ട് കേട്ടോ ഗ്ലാസിൻ്റെ തന്നെ. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഹാങ്ങേഴ്സ് ഇതൊക്കെ ഐറ്റംസ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ടൈപ്പ് ഐറ്റംസ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഇത് ഒരു സ്റ്റോറേജ് ബോക്സ് മാതിരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് മാതിരി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ് കേട്ടോ. ഇതൊക്കെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ, പല ഷേപ്പിലും പല വലുപ്പത്തിലൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. ഇതൊക്കെ 4 drums 5 drums ആ ഒരു പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ ഇത് ലോണ്ട്രി ബാഗ്സാണ്, പല വലുപ്പത്തിലും കളേഴ്സിലും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കറിയാമല്ലോ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഡസ്റ്റ്ബിൻ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ കബോർഡിലൊക്കെ നമുക്ക് പാർട്ടീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ സ്റ്റാൻഡേർഡ് ടൈപ്പ് ഐറ്റംസാണ് കേട്ടോ. ഹാങ് ചെയ്യാനുള്ളതും അങ്ങനത്തെയൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന അതുപോലത്തെ. കപ്പ് സോസർ അതിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇത് ഈ കപ്പും സോസറും കൂടെ 10 drums കേട്ടോ വരുന്നത്. ശരി, കൂടുതലുള്ള മാതിരി തോന്നി. പിന്നെ ഇത് ഒരു കണ്ടെയ്നറാണ്, വുഡല്ല, കണ്ട വുഡനാണെന്ന് തോന്നും. പക്ഷെ ഇതൊരു ടോപ്പ് വുഡനാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു
അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് സ്റ്റോറേജ് നമുക്ക് ഫ്രിഡ്ജിലോ ആയാലും ഒക്കെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള കണ്ടെയ്നറുകളൊക്കെ ഉണ്ട്, പല ഡിഫറെൻറ്റ് ഷേപ്പിലുള്ളതൊക്കെ. പിന്നെ കുറച്ച് ഡെക്കറ ഐറ്റംസിൻ്റെ ഒക്കെ ഒരു വലിയ സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഇതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഷോപ്പിൽ പോയുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തൊക്കെ കുറേ വാങ്ങിക്കാനുള്ള ഇങ്ങനെ തോന്നും. പിന്നെ ഇത് കിച്ചൺ ടവലിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. നല്ല കോട്ടൻ്റെ നല്ല കിച്ചൺ ടവൽസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള പ്രിൻ്റൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഇതൊക്കെ ഡെക്കർ ഐറ്റംസ്, അതുപോലെ കാൻഡിൽ ഹോൾഡേഴ്സ് ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ 4 drums 5 drums ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇത് ഞാൻ പൂജാ റൂമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾക്ക് പുറമേ ഇതുപോലെ കുട്ടികളുടെ ടോയ്സിൻ്റെ ഒരു സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി നമ്മുടെ മേക്കപ്പ് ആക്സസറീസ് പോലെ അങ്ങനത്തെ കുട്ടികൾക്കുള്ള ഹെയർ ബാൻഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡോൾസ് അങ്ങനെ എല്ലാ ഐറ്റംസിൻ്റെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് പിന്നെ അതുപോലെ അതേ പ്ലാന്റിൻ്റെ ഒരു വലിയ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് പ്ലാന്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്ലാന്റ് നല്ലൊരു കളക്ഷൻ ഉണ്ട് അവിടെ. അപ്പം ഇനി നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് നോക്കി നോക്കാം കേട്ടോ. നമ്മൾ മെയിനായിട്ട് വാങ്ങിയിട്ടുള്ളത് കിച്ചണിക്കുള്ള കുറച്ച് ഐറ്റംസാണ്. ഇവിടുന്ന് പിന്നെ ഞാൻ കുക്കിങ്ങിൻ്റെ പാത്രങ്ങൾ അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. വലിയ പ്രൈസ് ഇല്ലാത്ത തന്നെ എത്ര ക്വാളിറ്റി ഉണ്ടാവും നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്കൊരു ഡെക്കർ പീസ് ആയിട്ട് യൂസ് ചെയ്യാനും ഇതുപോലെ സെർവിങ് ട്രേസ് അങ്ങനത്തെയൊക്കെ നമുക്ക് അടുത്ത ഷോപ്പുകളിൽ നമുക്ക് ഈസിയായിട്ട് മേടിക്കും. അപ്പോൾ ഇത് ഒരു സെർവിങ് ട്രേ എന്ന് പറയാൻ ഇവർ പ്ലേറ്റ് എന്നോ അങ്ങനെ രണ്ടായിട്ടോ യൂസ് ചെയ്യാം. ഇത് പിന്നെ സെർവിങ് ബൗളാണ്. ഇതൊരു മാറ്റ് ഫിനിഷിലുള്ളതാണ് കേട്ടോ. ഇത് അതുപോലെ തന്നെ സെർവിങ് ട്രൈ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ക്രോക്കറി ഐറ്റംസ് ആണ് കേട്ടോ. ഒരു യെല്ലോ കളറിൽ നല്ലൊരു പ്രിൻ്റ് വരുന്ന ടൈപ്പ്, അതിൻ്റെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ കപ്പ് പക്ഷേ എനിക്ക് തോന്നുന്നു 8 drums ആയിരുന്നു ഒരു കപ്പിന്, ഇത്തിരി കൂടുതലുള്ള മാതിരി തോന്നി കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. അവിടുത്തെ ഒരു മറ്റ് പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഇത് കപ്പ് തന്നെയാണ്. ഇത് ക്ലേ ആണെന്ന് തോന്നുന്നു, പക്ഷേ ക്ലേ അല്ല, ഒരു കളറിലുള്ള ക്രോക്കറി ആയിട്ട് തന്നെ വരുന്നത്. പിന്നെ ഇത് കോസ്റ്റേഴ്സ്, പല ഡിസൈനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു ടീ പോട്ടാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതല്ല, ഒരു ഡെക്കർ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. കാരണം അത്ര വെയിറ്റ് ഇല്ല, നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ വിചാരിച്ച് മേടിച്ചതാണ്. പിന്നെ ഇത് ബാസ്ക്കറ്റ്, ഈ ബാസ്ക്കറ്റ് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇത് ടോപ്പുള്ള ടൈപ്പ് ബാസ്ക്കറ്റ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബോക്സും കൂടെ സ്റ്റാക്ക് ചെയ്ത് വെക്കാനൊക്കെ ഈസിയാണ്. കിച്ചണിലും കബോർഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒന്നാണ് ഈ ഒരു വുഡൻ ബാസ്ക്കറ്റ് കേട്ടോ. ഇത് നമുക്കൊരു പ്ലാന്റ് ബാസ്ക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ട്രേ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു വുഡൻ ട്രേ, പക്ഷേ നല്ല ഭംഗിയായിട്ടുണ്ട്. പ്ലാന്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരെണ്ണം കൂടെ മേടിച്ചു. ഇത് പിന്നെ നേരത്തെ എടുത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ജസ്റ്റ് ഒരു ബാസ്ക്കറ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഒരു വുഡൻ ബൗളാണ് കേട്ടോ. ഇത് നല്ല ഇഷ്ടപ്പെട്ട് മേടിച്ചറിഞ്ഞാണ്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട് മേടിച്ചറിഞ്ഞാണ് ഇത്. നേരത്തെ നമ്മൾ നോക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് പിന്നെ എന്താ പറയുക, വുഡൻ ടോപ്പാണ് വരുന്നത് കേട്ടോ. കിച്ചണിൽ കിച്ചൺ കണ്ടെയ്നറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടോപ്പ് വരുന്നത് നല്ല എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ചുറ്റും ആ സിലിക്കോൺ കോട്ടിങ് വരുന്നതുകൊണ്ട് എനിക്ക് നല്ല എയർടൈറ്റായിട്ട് തന്നെ അടച്ചു വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കിച്ചണിലെ ഐറ്റംസൊക്കെ ഒരു ഇതുമില്ലാണ്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും.
നല്ല യൂസ്ഫുൾ ആയിട്ട് നല്ല കാണാൻ ഭംഗിയായിട്ടുള്ള ഒരു കണ്ടെയ്നർ. ഇത് 10 grams ആണ് കേട്ടോ ഒരെണ്ണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പുതിയ സാധനങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.